ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ഗെയിമുകളും മറ്റ് കലാപരിപാടികളിലും ഒഴുകുന്ന ഇന്നത്തെ കുട്ടികളിൽ നിന്ന് വേറിട്ടൊരു മാതൃകയായി നിൽക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ NIT സമീപത്തെ ചേനോത്ത് പുണ്യശ്രീയിലെ പുണ്യ എന്ന ഈ 12 വയസ്സുകാരി. സ്പ്രിംഗ് വാലി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കി ഓൺലൈനിലൂടെ വാക്സിൻ സ്ലോട്ട് എടുത്ത് നൽകി ആളുകളെ സഹായിക്കുകയാണ്. ഇതിനോടകം 200ലധികം പേർക്ക് വാക്സിൻ സ്ലോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് പുണ്യ. അതിൽ ഏറ്റവും കൂടുതൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കും ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്കുമെല്ലാം സ്ലോട്ട് അനായാസത്തിൽ ലഭ്യമാക്കി കൊടുക്കുന്നു. തൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും വാക്സിൻ സ്ലോട്ട് എടുത്തു കൊടുത്തിട്ടാണ് പുണ്യയുടെ തുടക്കം. ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായി വന്നപ്പോൾ പ്രായമായവർക്ക് രജിസ്ട്രേഷനെക്കുറിച്ച് സാങ്കേതിക വിദ്യകൾ അറിയാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും കണ്ട് പുണ്യ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നാലാവുന്നത് മറ്റുള്ളവർക്ക് കൂടി ചെയ്ത് സഹായിക്കുകയാണ്. പ്രായത്തിനപ്പുറം പക്വത കാണിക്കുന്ന ഈ കൊച്ചുമിടുക്കി ഞാനിപ്പോൾ കുറേ പേർക്ക് എടുത്തു കൊടുത്തില്ല. ചിലർക്ക് കോവാക്സിൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ സമയത്ത് കുറേ പേര് എന്നോട് പറഞ്ഞു കോവാക്സിൻ ആയതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തോളാം പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേ വീഡിയോസും മെസ്സേജും ഒക്കെ കാണുന്നുണ്ട്. അതായത് ഈ കോവിഷീൽഡ് ആണ് കോവാക്സിനേക്കാളും സേഫ്, കോവാക്സിൻ എടുത്താൽ കുറേ ദൂഷ്യവശങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോവിഷീൽഡ് കിട്ടുകയാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കുറേ പേര് എന്നോട് പറഞ്ഞിട്ട് കേട്ടിട്ട് ഞാൻ പ്രധാനമന്ത്രിജിയുടെ മോദിജിയുടെ മൻ കി ബാത്ത് സെഷനിലേക്ക് ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കോവാക്സിൻ കോവിഷീൽഡ് തമ്മിലുള്ള കുറേ പേർക്കിടയിലെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തതിൻ്റെ അടുത്ത സെഷൻ മൻ കി ബാത്ത് സെഷനിൽ അത് മോദിജി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ മുത്തശ്ശനും അമ്മമ്മയും വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് സാധാരണ എടുക്കുന്ന പോലെ എടുത്തു കൊടുത്താണ്. ആ ഒരു സമയത്ത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ 45 വയസ്സിന് മുകളിലുള്ളവർക്കും കൊടുക്കാൻ തുടങ്ങിയപ്പം ന്യൂസിലും പേപ്പറിലും ഒക്കെ കണ്ടു കുറേ പേർക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ടെന്ന് കണ്ടു. ആ സമയത്താണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു ന്യൂസിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട് എന്തുകൊണ്ട് എനിക്കും ചെയ്തു കൊടുത്തു അങ്ങനെ അറിയാത്തവർക്ക് ചെയ്തു കൊടുത്തുവിടാന്ന് തോന്നി. അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്, ഓരോരുത്തർക്ക് എടുത്തെടുക്കാൻ തുടങ്ങി. ഒരു 200+ 200 ആൾക്കാരുടെ മുകളിൽ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് പറ്റുന്നൊരു ദിവസം പറയും, അന്ന് ടൈം ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ആധാർ കാർഡ് അയച്ചു തരും, അതിനനുസരിച്ചാണ് ചെയ്തു കൊടുക്കാറുള്ളത്. വായനയിലും സംഗീതത്തിലും താരമാണ്. കൂടാതെ വാക്സിൻ കാലത്ത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചും കോവിഡ് വാക്സിനെ കുറിച്ചുള്ള ആളുകൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിനായി മൻ കി ബാത്തിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഈ കോവിഡ് കാലത്ത് തന്നാൽ കാവുന്നതെല്ലാം ചെയ്യുകയാണ് പുണ്യ. ഇതിന് മറുപടി ലഭിച്ചതുമെല്ലാം പുണ്യയ്ക്ക് ഇരട്ടി സന്തോഷം നൽകുന്നതാണ്. പുണ്യയുടെ എല്ലാ പ്രവൃത്തിയിലും കൂട്ടായി വക്കീലായ അമ്മയുടെ പിന്തുണയുമുണ്ട്.